പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമരയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പേരുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തോ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോയുടെ 5 തിരുമുറിവുകളെ കുറിച്ചുള്ള പ്രാർത്ഥന. മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ, അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങ് ഏറ്റുവല്ലോ. അവയെല്ലാം ഞങ്ങളോടുള്ള അനന്തകാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയ്ക്ക് സ്തുതി പാടുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവേ, അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലത് തൃക്കൈയിലും അങ്ങേ തിരുവിലാവിലുമേറ്റ 5 തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകളേറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം കനിവോടെയാണ് അങ്ങ് അതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോരപാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു. അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യബലിയായി പരമപിതാവായ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു. അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ 5 തിരുമുറിവുകളെ കുറിച്ചുള്ള പ്രാർത്ഥന. മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ, അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങ് ഏറ്റുവല്ലോ. അവയെല്ലാം ഞങ്ങളോടുള്ള അനന്തകാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തുതി പാടുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവേ, അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലത് തൃക്കൈയിലും അങ്ങേ തിരുവിലാവിലുമേറ്റ 5 തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകളേറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം കനിവോടെയാണ് അങ്ങ് അതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോരപാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു. അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യബലിയായി പരമപിതാവായ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു. അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ 5 തിരുമുറിവുകളെ കുറിച്ചുള്ള പ്രാർത്ഥന. മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ,
അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങ് ഏറ്റുവല്ലോ. അവയെല്ലാം ഞങ്ങളോടുള്ള അനന്ത കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തുതി പാടുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവേ, അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലത് തൃക്കൈയിലും അങ്ങേ തിരുവിലാവിലുമേറ്റ അഞ്ച് തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകളേറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം കനിവോടെയാണ് അങ്ങ് അതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോരപാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു. അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യബലിയായി പരമപിതാവായ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു. അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ.